ഹലോ മച്ചാമര എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വെള്ളം ടാങ്കിൽ വെള്ളം ഫുൾ ആയിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അലാറം അടിക്കുന്ന രീതിയിലുള്ള ഒരു അലാറം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ തന്നെ നമുക്ക് മതി അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ചാർജറോ അല്ലെങ്കിൽ ടോർച്ചിൻ്റെ എന്തെങ്കിലും പഴയ ചാർജറും പിന്നെ അതേപോലെ ഒരു പ്ലഗും പിന്നെ വേണ്ടത് നമ്മുടെ വണ്ടിയിലൊക്കെ ഇൻഡിക്കേറ്ററിനൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സൈറണും അല്ലെങ്കിൽ നമുക്ക് സാധാരണ വീട്ടിൽ പഴയ കോണിമ്പൽ ഉണ്ടെങ്കിലും മതി അതായാലും മതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം ഒരു ജസ്റ്റ് ഒരു അലാറം ഒരു സംഗതിയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഡെമോ കാണിക്കാൻ വിചാരിച്ചിട്ട് ഈ അലാറം എടുക്കാൻ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല അതിന് മുന്നേ ഇത് വെച്ചിട്ടുള്ള കാരണം അന്ന് ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ടൊക്കെയാണ് അത് ഒട്ടിച്ചത് കാരണം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ട് അതിന്റെ രണ്ട് വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഈ രണ്ട് വൈറ്റ് കാണിച്ചിട്ടുള്ളത് അതാണ് അപ്പോൾ ഞാൻ അലാറം കിട്ടാത്ത കാരണം ഞാനിവിടെ തൽക്കാലം ഡെമോ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റാണ് ഒരു എൽ ഇ ഡി ആണ് അപ്പോൾ ആ അലാറത്തിന്റെ പകരം വേണമെങ്കിൽ നമുക്ക് എൽ ഇ ഡി ഉപയോഗിക്കാം എൽ ഇ ഡി കത്ത് നമുക്ക് ടാങ്ക് നിറഞ്ഞു മനസ്സിലാക്കാം അപ്പൊ അലാറാവുമ്പോൾ നമുക്ക് അത് കേട്ടിട്ട് മനസ്സിലാക്കി ാക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എൽ ഇ ഡി ആകുമ്പോൾ നമ്മൾ പോയി നോക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എൽ ഇ ഡിക്കും രണ്ട് ലൈൻ തന്നെ ഉള്ളൂ അതേപോലെ അലാറത്തിന് രണ്ട് ലൈൻ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെമോ നോക്കാം ആദ്യം നമ്മൾ ആദ്യം ചാർജറിൽ നിന്ന് വരുന്ന രണ്ട് വയറേൽ ഒരു വയറ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് രണ്ടും മറ്റേ വയറ് നമ്മൾ പോസിറ്റീവ് തന്നെ ഏറ്റവും ഒന്ന് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ലൈറ്റ് അവിടെ കത്തുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം നമ്മൾ അലാറം ആണെച്ചാൽ അലാറത്തിൻ്റെ സൗണ്ട് കേൾക്കും അത്രയേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ടാങ്കിൻ്റെ അലാറൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലവാകും അപ്പോൾ അതിൻ്റെ എന്നൊന്നും ഒരു ആവശ്യമില്ല വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വയറൊന്ന് ജസ്റ്റ് നമ്മുടെ ചാർജറിൻ്റെ വയറായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ എന്താ ഫുൾ ആയിട്ട് ഇത് ഇൻസുലേറ്റ് ചെയ്തിട്ട് വെച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ മറ്റേ തല എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തല നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തുകൊണ്ട് വെച്ചാൽ കത്തുന്നള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതേ രീതിയിലല്ല നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലഗ് എടുത്തിട്ട് പ്ലഗ്ഗിൽ വരുന്ന രണ്ട് ലൈനിലേക്കും ആ രണ്ട് കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്ലഗ് ജസ്റ്റ് ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ എന്നിട്ട് അതിനുശേഷം നമ്മൾ ടാങ്കിന്റെ ഏകദേശം ടാങ്ക് നിറയുന്നതിന്റെ ഏകദേശം ലെവൽ നമുക്ക് മനസ്സിലാക്കണം ആദ്യം അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ടാങ്ക് എന്ന് കുറച്ച് ഒരു തൊട്ട് താഴെ നമ്മൾ ഈ പ്ലഗ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതെന്ന് വെച്ചാൽ വെള്ളം നിറഞ്ഞ ഏകദേശം മോളിലേക്ക് എത്തുമ്പോൾ ആ പ്ലഗിൻ്റെ രണ്ട് നോബും തമ്മിൽ കോണ്ടാക്ട് വരും നമുക്കെല്ലാവർക്കും അറിയാം വെള്ളം ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലഗിൻ്റെ രണ്ട് നോബും കണക്റ്റ് ആകുമ്പോൾ കോണ്ടാക്ട് വരുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ അലാറം കറക്റ്റായിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ചാർജറിൻ്റെ ഔട്ട്പുട്ടാണ് വരിക അപ്പോൾ അതുകൊണ്ട് കൂടെ നമുക്ക് ഷോക്കും കാര്യങ്ങളും നോക്കില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നേരത്തെ കാണിച്ച ആ ഡെമോ ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് ഒന്ന് വർക്ക് ചെയ്യേണ്ട എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുന്നേ പ്ലഗ്ഗിൻ്റെ ഒരു വയറ ചാർജറിന്റെ ഒരു വയറായിട്ടും കണക്ട് ചെയ്തു പിന്നെ അതേപോലെ മറ്റേ വയറ നമ്മൾ എൽ ഇ ഡിന്ന് ബാക്കി വരുന്ന വയറായിട്ടും കണക്ട് ചെയ്തു അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വയറുകളൊക്കെ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു കത്തിരി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ രീതിയിലാണ് വെള്ളം ഈ പ്ലഗ്ഗായിട്ട് കോണ്ടാക്ട് വരിക അപ്പോൾ അതാണ്ടാകും കോൺടാക്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ജനറണം ജോയിൻറ്റ് ചെയ്യുമ്പോൾ അത് ആ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ ലൈറ്റിന് പേരെ നമ്മൾ അലാറം കൊടുക്കുന്നു അപ്പോൾ അലാരം സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ ഇതേ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ടാങ്ക് ഒന്ന് ഇപ്പോൾ അത് ഒരു ടാങ്ക് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം എന്നറിയണതിൻ്റെ കുറച്ച് തൊട്ട് താഴെയാണ് നമ്മളത് ഒട്ടിച്ച് വയ്ക്കേണ്ടത് ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചത് അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് ടാങ്കിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുറേ തട്ടിയിട്ട് ഇത് പെട്ടെന്ന് താഴേക്ക് വീണ് പോകാൻ സാധ്യത അപ്പോൾ വീണ് വീണ് പോകുമ്പോൾ പകുതി വെള്ളം ആവുമ്പോൾ തന്നെ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഫുൾ ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോട്ടർ ഓഫ് ആകും അപ്പോൾ അത് വരാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കാം പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ചുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് മോട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് അലാറം കൂടി ഓഫ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അലാറം നമ്മൾ സെപ്പറേറ്റ് വേറെ ഓഫ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ഇതാ നോക്കി നോക്കൂ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ വെള്ളം രണ്ടും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എൽ ഇ ഡി തെളിയുന്നുണ്ട് എൽ ഇ ഡിക്ക് ഇപ്പോൾ നമ്മൾ അലാറ കൊടുത്തിരിക്കണെന്ന് വെച്ചാൽ അലാറാണ് സൗണ്ട് ഉണ്ടാക്കുക ഞാനത് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അറിയാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകാരണോടാണ് എനിക്ക് വീണ്ടും അത് വലുതായിട്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേനക്കാലത്തൊക്കെ ഒരു തുള്ളി വെള്ളം പോകുകയാണ് പറഞ്ഞാൽ പോലും വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇത് നമുക്ക് ടാങ്കിൽ വെള്ളം ഫുൾ ആയിട്ട് ഓവർഫ്ലോ ആയിട്ട് പോവാതെ തന്നെ നമുക്ക് വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അലാറം നമ്മളെ സഹായിക്കുന്നതാണ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛന്മാരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്